ഹായ് ഫ്രണ്ട്സ്, സെമന്തമേടിയുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് മധുരയിലെ ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഞാൻ ഇപ്പോഴോട് നിങ്ങൾ പറയുന്നില്ല. വളരെ സസ്പെൻസീവായ, നിങ്ങൾക്ക് ഏവർക്കും ആകാംക്ഷയോടെ കാണാൻ കഴിയുന്ന, ദൈവികമായ കുറേ പ്രത്യേകതകൾ നിറഞ്ഞ, എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ എല്ലാവരും ആദ്യാവസാനം കാണണം. സ്കിപ്പ് ചെയ്യാതെ ആ വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടാൽ ഒരാൾക്കും ഒരു നഷ്ടം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത അല്ലെങ്കിൽ എത്തിപ്പെടാത്ത ഒരുപാട് ഇമ്പോർട്ടൻ്റ് വിഷയങ്ങൾ ഇതിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വിലപ്പെട്ട ആ മനോഹരമായ വീഡിയോ വിശേഷം കാണാം. ആ പൊള്ളാച്ചി ബോർഡർ എന്നാണ് അല്ലേ, നിങ്ങൾ ഇവിടേക്ക് കാണാനായിട്ട് വന്നാണോ? തൃപ്തി കിട്ടി, കാരണം ഞങ്ങളും രണ്ടു പ്രാവശ്യം വന്നിട്ട് തിരിച്ചു പോയതാ. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഇത് കാണണമെന്നൊരു ആഗ്രഹം വീണ്ടും തിരിച്ചു വന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൊടും ചൂടിനെ ഒട്ടും വക വയ്ക്കാതെ പാറയിടുക്കിലൂടെ തിങ്ങി നിൽക്കുന്ന നിബിഡമായ വനത്തിൻ്റെ ഇടയിലൂടെ ഞങ്ങൾ എന്താണെങ്കിലും മുകളിലെത്തിയിട്ട് നിങ്ങളത് കാണിച്ചു തരണം എന്നുള്ള ലക്ഷ്യത്തോടെ മുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്തോറും നമുക്കറിയാം പാറയിൽ കൊത്തി എന്ന് വെച്ചാൽ പാറ കൊണ്ട് അടുക്കിയുണ്ടാക്കിയ പടിക്കെട്ടുകളാണ് ഇവിടെ ഉള്ളത്. മലയുടെ മുകളിലേക്ക് കയറുന്തോറും നമുക്കതിൻ്റെ വനം കൂടിക്കൂടി വരുന്നുണ്ട്. അതുപോലെ യാത്ര നല്ല ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇറങ്ങിയിരിക്കുന്ന സമയം ഞാൻ ആദ്യമേ പറഞ്ഞു, ഉച്ച കഴിഞ്ഞ സമയമാണ്, നല്ല വെയിലുണ്ട്, പാറയ്ക്ക് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് കാല് വരെ പൊള്ളുന്നൊരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം പകുതി ദൂരം കയറിയെത്തിയപ്പോൾ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററിൻ്റെ അത്രയും ശരിക്കും ചുട്ടുപൊള്ളുന്ന പാറയിലൂടെ വെയിൽ കൊണ്ട് ഞങ്ങളെ കയറി ഇവിടെ മേലെത്തി. ഇവിടെ മേലെത്തിയപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ ബോർഡ് എന്ന് പറയുന്നത്, വളരെ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഏർവാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ ഒരു മതപ്രഭാഷണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം മതം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ അസ്രത്ത് സുൽത്താൻ സിക്കന്ദർ ബാദുഷാ എന്ന് പറയുന്ന ആളുടെ, അദ്ദേഹം ഇവിടെ വന്ന മതം പ്രചരിപ്പിക്കുന്നതിടയ്ക്ക് ഏതോ കാരണവശാൽ അദ്ദേഹത്തിന് മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ അതിനെന്താ കബറടം അല്ലേ, ഖബർസ്ഥാനി എന്ന് പറയുന്നല്ലേ, മക്ബറ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ ഇനിയുണ്ടെന്നാണ് പറയുന്നത്. അത് കാണാനും കൂടിയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഇന്നത്തെ കാലഘട്ടം, നമ്മൾ വളരെ മോശപ്പെട്ട കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് തൊട്ട് മുന്നിൽ ഞങ്ങൾ ആദ്യം വരുമ്പോൾ കാണുന്നത് എന്ന് പറയുന്നത് നമ്മൾ മനോഹരമായ ക്ഷേത്രമാണ്. തിരുപ്പതക്കുണ്ടരം ക്ഷേത്രമാണ് നമ്മൾ കാണുന്ന കൺസെപ്റ്റ്. തിരുപ്പതക്കുണ്ടരം ക്ഷേത്രം ഇതിൻ്റെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് നേരെ ബേക്കിലായിട്ടാണ് ഇപ്പോൾ നമ്മളീ പറയുന്ന സ്ഥലം. അന്ന് എത്ര മതസൗഹൃദത്തോടെയും എത്ര സന്തോഷത്തോടെയാണ് ആളുകൾ ജീവിച്ചിരുന്നത് എന്നതിൻ്റെ കൺസെപ്റ്റാണ് ആ പറയുന്നുള്ളത്. ഞാൻ നിങ്ങൾ കാണിച്ചു തരും ഓരോന്നും. അപ്പോൾ അത്രയും ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ അതുപോലെ നിങ്ങൾക്ക് അവിടെ നിന്ന് മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ, ഇനിയിപ്പോൾ സാധാരണ കണ്ടീഷനിൽ ഒരു എന്താ പറയുക, നമുക്കൊരു സാഹസികമായിട്ട് അല്ലെങ്കിൽ കുറച്ച് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ വരുന്ന യുവാക്കൾക്ക് മറ്റ് ആളുകൾക്കൊക്കെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റും കിട്ടുന്നൊരു സ്ഥലമാണിത്. കാരണം കുറച്ച് റിസ്ക് എടുത്ത് വന്നാലും ആ മലയുടെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് അങ്ങ് പറഞ്ഞു തീരാത്ത ഒരു വ്യൂ ആണ്. എന്നാൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ നേരെ കുറച്ചും കൂടി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നല്ല തളർന്നു. എന്നാൽ പോലും നമ്മൾ മേലോട്ട് വീണ്ടും പോവുകയാണ്. നമ്മൾ ഈ പറഞ്ഞ ഖബർസ്ഥാനി അല്ലെങ്കിൽ എന്താ പറഞ്ഞ മക്ബറ കാണാനായിട്ട് പോവുകയാണ്. ഇനി ഞാൻ വളരെ ആകാംക്ഷയോടെയാണ് പോണത്. അത് മധുര സിക്കന്ദർമല, സിക്കന്ദർമല, അതെ സിക്കന്ദർമലയാണ് കറക്റ്റ്. ഇത് പേര് മധുര സിക്കന്ദർമല എന്നാണ് ഇനി പറയുന്നത്. ആ സിക്കന്ദർമലയിൽ ദർഹ, അതിൻ്റെ ദർഹ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളിത് കയറി കണ്ട നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. നാളെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് വന്ന് കാണാനും ഒക്കെ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കുറച്ച് റിസ്ക്കിയാണ്. ഇതുകൊണ്ട് ഈ പാറയൊക്കെ കട്ടിങ്ങുകളുണ്ടോ, പാറയിൽ ഈ കട്ടിങ്ങാണ് ഉള്ളത്. അതുകൊണ്ട് മഴക്കാലത്തിലെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ലേശം റിസ്ക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ നല്ല വെയിലത്താണ് ഇവിടെ എത്തിയത്. മഴക്കാലത്ത് പായലൊക്കെ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും അപ്പോൾ ഞങ്ങൾ നല്ല വെയിലത്താണ് ഇവിടെ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. കഥച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും ഭയങ്കര ഒരു ആകാംക്ഷ കൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ പുറകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ കാണണം, എന്താണ് അന്നത്തെ കാലത്ത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. നൂറ്റാണ്ടുകൾക്ക് മുന്നേ നടന്ന സംഭവങ്ങളാണ് നമ്മളീ പറഞ്ഞത്. അല്ല, ചെറിയ കാര്യമല്ല പറഞ്ഞത്. അത്രയും മനോഹരമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം വെച്ചാൽ, ഇവിടെ നമ്മളാ ലെഫ്റ്റിൽ കാണുന്ന നേരിട്ടുള്ള വഴി പോകുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. പാതി മലയിലെത്തിയിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു സീനാണത്. അതുകൊണ്ട് തന്നെ ഈ മലയെ മതസൗഹാർദ്ദങ്ങളുടെ മല എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീണ്ടും മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കാണുന്നത് നമ്മളിപ്പോൾ ആകാംക്ഷയോടെ കാണാൻ പോകുന്ന ആൾ സുൽത്താൻ സിക്കന്ദർ ബാദുഷാ അവരുടെ ആ ഖബർസ്ഥാനിയിൽ പോയിട്ട് വരുന്ന ആളുകളാണ്. നമുക്ക് അവരോട് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു നോക്കാം. അത് ഇപ്പോൾ നല്ല ഉച്ച നേരത്തും കൂടി ഇത്രയും റിസ്ക് എടുത്താണ് ഈ മക്കളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അടിപൊളിയല്ലേ അവിടെ പോയിട്ട്? നമ്മൾ നല്ലൊരു വ്യൂ അല്ലേ? എപ്പടി ഇരിക്കേ? സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ എവിടെയുള്ളേക്കാ? കോഴിയമ്പാറ. ഇവിടെ അടുത്താണ് സ്ഥലം? പൊള്ളാച്ചി ബോർഡർ നിന്ന് വന്നാണ് അല്ലേ. ആ മോള്, ഇതിൻ്റെ പേരെന്താ? ആലിയ. ആ മോനെ, എൻ്റെ പേരെന്താ? ഇപ്പോൾ അവിടെ പോയിട്ട് വരികയാണ്. ഞങ്ങളോട് ഇത് പോയി നോക്കട്ടെ.
സെമന്തകം മീഡിയ. അവർ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്താന്ന് ചോദിച്ചാണ് അതിന് മറുപടി കൊടുത്താണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും വലിയ കുന്ന് കയറിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ പഴനിമല ഇന്ന് മിനിയാന്ന് കയറിയിരുന്നു. എന്നാലും ഈ സമയം ഭയങ്കര റിസ്ക്കായ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത്. പോരെ പോരെ കണ്ണൂർ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് പറഞ്ഞേ? കുനാമ്പാറ. അത് ഏതാ ബോർഡർ എവിടെയാ? പൊള്ളാച്ചി ബോർഡർ. പിക്ക പറഞ്ഞല്ലേ, ആ പൊള്ളാച്ചി ബോർഡർ എന്നാണ് അല്ലേ. നിങ്ങൾ ഇവിടേക്ക് കാണാനായിട്ട് വന്നാണോ? തൃപ്തി കിട്ടി. കാരണം ഞങ്ങളും രണ്ടു പ്രാവശ്യം വന്നിട്ട് തിരിച്ചു പോയതാ. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഇത് കാണണമെന്നൊരു ആഗ്രഹം വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ അവരൊക്കെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ എന്തായാലും കണ്ടിട്ട് പോകുന്നു. നമ്മൾ കണ്ടീഷനിൽ പോകുന്നതാണ്. മനസ്സിന് തൃപ്തി കിട്ടി. അത് അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അതെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടോ, ഇതാണ് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ മനസ്സിന് തൃപ്തി കിട്ടുക ലൈഫിൽ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതിനു വേണ്ടിയാണ് ജീവിക്കണം തന്നെ. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ കുറച്ചും കൂടി മുകളിലേക്ക് പോയി ബാക്കി കാണിച്ചു തരാം കേട്ടോ. മധുരയുടെ തെക്ക് പടിഞ്ഞാറ് 5 കിലോമീറ്റർ ദൂരത്തിലുള്ള തിരുപ്രക്കുണ്ട്രം മല കടൽ നിരപ്പിൽ നിന്നും 1056 അടി ഉയരത്തിലാണുള്ളത്. അത്ര അതിൻ്റെ നെറുകയിലാണ് നമ്മളീ പറയുന്ന മുസ്ലിം മത അനുയായികളായിട്ടുള്ള സുൽത്താൻ സിക്കന്ദർ ബാദ്ഷായുടെ സമാധിയൊക്കെ ഉള്ളത്. സമാധിക്ക് വടക്ക് ഭാഗത്തായിട്ട് മുസ്ലിമുകളുടെ വഴിപാട് സ്ഥലമായ പള്ളിവാസലും കീഴ്ഭാഗം കൽമണ്ഡവും ഇരിക്കുന്നുണ്ട്. മലയടിവാരത്തിലായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു, 6 വീടുകളിൽ ഒന്നായിക്കൊണ്ടിരിക്കുന്ന മുരുകപ്പെരുമാളുടെ ക്ഷേത്രവുമുണ്ട്. അങ്ങനെ എല്ലാ മതങ്ങളും ഒന്നു ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുപോലെ തന്നെ പാതിമലയിൽ നമ്മൾ പറഞ്ഞു അരമണൻ പള്ളിയും കാശി വിശ്വനാഥ ക്ഷേത്രവുമുണ്ട്. പിൻപുറ അടിവാരത്തിലേക്ക് പോയ ഉമയണ്ടാൾ കുടവരി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, നമ്മളങ്ങനെ ഇതാ വന്ന് വന്ന ആ സ്ഥലത്തെ കാല് കുത്താൻ പോവാണ്. ശ്വാസം കിട്ടുന്ന ഇപ്പോൾ അത്രയും നടന്ന് നമ്മളെത്തി. എനിക്ക് ഏറ്റവും സന്തോഷം നിറയുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ എത്തിക്കുന്നത്. നമ്മളിതാ ഈ ഓരോ പടിക്കെട്ടുകൾ കയറിച്ച് നമ്മൾ ഹൃദയമടി പിടിക്കുന്ന പോലെ നമ്മളിതാ അവിടേക്ക് എത്തുകയാണ് കേട്ടോ. നമ്മൾ ആ വ്യൂവിലേക്ക് എത്തുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മഹത്തരമായൊരവസരയ്ക്ക് നമ്മൾ എത്തിക്കുകയാണ്. ഓക്കെ, ബാക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മളിതവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച നമ്മുടെ മനസ്സിന് ഏറ്റവും കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. കാരണം എല്ലാ മതവിശ്വാസികളും കണ്ട മുസ്ലിം മതത്തിൽപ്പെട്ടവർ ഹിന്ദു മതത്തിൽപ്പെട്ടവർ മതത്തിന് ഉപരിയായിട്ട് ഈ സ്ഥലത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അത് നമുക്ക് ഏറ്റവും ഹൃദയത്തിന് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. മുകളിലെത്തി പള്ളീൻ്റെ കവാടത്തിൽ നമ്മൾ അതിൻ്റെ ആ ശരിക്കും പറഞ്ഞാൽ അത് കബറസ്ഥാനിയുടെ കവാടത്തിൽ എത്തിയിരിക്കുമ്പോൾ നമുക്ക് ഒരു കച്ചവട കട കണ്ടു. നമുക്ക് വേണ്ട ദാഹം തീർക്കുന്നതിന് മറ്റിതിൻ്റെ ഒക്കെ ഇതാണ് മക്ബറിൻ്റെ നടത്തിപ്പ് ഇവരാണ് ചെയ്യുന്നത്. അതപ്പോൾ കണ്ടോ, ആ വരുന്ന ആളുകൾക്കെല്ലാം നമ്മളിപ്പോൾ കുറേ വെള്ളം കുടിച്ചു കാര്യങ്ങൾ നമ്മുടെ ദാഹം തീർക്കാനൊക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞാനവിടെ കയറുമ്പോൾ നമുക്കില്ലാത്തൊരു ഫീലിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മൾ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ വിവിധ മുഖങ്ങൾ നമ്മൾ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി കുറേ ചരിത്രങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് വേണ്ടോ ഈ പടിക്കെട്ടുകൾ കടികയറി നമ്മളിതിൻ്റെ ഉള്ളിൽ കയറുകയാണ്, കാലെടുത്ത് വയ്ക്കുകയാണ്. ഇവിടെ നാനാ മതത്തിൽപ്പെട്ട ആളുകളെല്ലാം ഇവിടെ ഉണ്ട്. ഉസ്താദ് ഉണ്ട്, നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മളതിൻ്റെ ബാക്കി വിവരങ്ങൾ അവരോട് നമ്മൾ ചോദിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. ഞങ്ങളന്ന് അന്ന് കാണാനുള്ള മനസ്സിൽ അടങ്ങാത്ത ആവേശമായിട്ട് നമ്മൾ ഈ മല കയറിയിട്ട് ഇവിടെ എത്തി നിൽക്കുകയാണ്. എന്താ ഇവിടെ ഒരു കബ്രസ്ഥാനം നമ്മൾ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. എന്നാൽ പോലും നമ്മളത് ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. അതുപോലെ നമുക്കിവിടെ വിവിധ വിളക്കുകൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കാണുന്നതിന് വ്യത്യസ്തമായിക്കൊണ്ട് വിവിധ വ്യത്യസ്തമായ വിളക്കുകൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ഒരു നമ്പർ നമ്മുടെ നമ്പറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ സ്ഥലത്ത് എത്തിച്ചേരുന്നതുകൊണ്ട് വലിയൊരു അനുഭവമാണ്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടില്ല. ഇതെൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഞാൻ ഇതിനെ കാണുന്നു. ഇവിടെ നമ്മൾ ആ പ്രാർത്ഥനയിൽ ഞാനും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം എത്തിയിട്ടുണ്ട്. ഞാനും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പോവാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു പ്രാർത്ഥനയിൽ കൂടി പങ്കെടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതാണ് തുറമുഖ പട്ടണമായ ജിദ്ദാവിൻ്റെ അധികാരിയായിരുന്ന സിക്കന്ദർ ബാദ്ഷ അവരുടെ ആ കബ്രസ്ഥാനിയിലേക്ക്, ആ മഹത്തായ ആ ദൈവിക ചൈതന്യം നിറനിൽക്കുന്ന ആ കബ്രസ്ഥാനി അല്ലെങ്കിൽ ആ ഇതിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് സൗരവ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അനുഗ്രഹം ലഭിക്കുന്ന ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ചോഴരാജാവായിരുന്ന വീരപാണ്ഡ്യൻ്റെ മകൻ കുലശേഖരൻ്റെ വാളിനാൽ വീരമൃത്യു വരിച്ച സുൽത്താൻ സിക്കന്ദർ ബാദ്ഷായുടെ ഈ
ദർഗ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. സുൽത്താനെ വധിച്ച പാണ്ഡ്യരാജാവ് അന്ധനായി മാറുകയും അതിനുശേഷം വെള്ളിടി വെട്ടിക്കൊണ്ട് പ്രകമ്പനം മുഴക്കിക്കൊണ്ട് പെരും മഴ പെയ്യുകയും ഒപ്പം ഒരു അശരീരി ഉണ്ടാവുകയും ചെയ്തു. ആ അശരീരിയിൽ പറഞ്ഞു, മതപ്രകാരം അദ്ദേഹത്തിൻ്റെ സുൽത്താന്റെ ജഡം അടക്കം ചെയ്താൽ നിങ്ങളുടെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന്. അങ്ങനെ അടക്കം ചെയ്യുകയും അതിനുശേഷം പാണ്ഡ്യരാജാവിനെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗുണങ്കുടി മസ്താൻ സാഹിബ് സിക്കന്ദർ മലയുടെ നെറുകിയിൽ ഒരു മണ്ഡലഗാനം ധ്യാനം ചെയ്തതായും അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചതായും പറയപ്പെടുന്നു. അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച തൊണ്ടിമോനക്കുരു സെയ്ദു മസ്താൻ സാഹിബും ഈ മലയിൽ ധ്യാനനിരതനായിരുന്ന കാര്യം പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി മതപണ്ഡിതന്മാരും മനഃശാന്തിക്ക് വേണ്ടിയും അവരുടെ ജീവിത സാക്ഷാത്കാരത്തിന് വേണ്ടിയും കടന്നു വന്ന് പ്രാർത്ഥനാ നിരതരായിരുന്ന സ്ഥലമാണ് സുൽത്താൻ സിക്കന്ദർ ബാദുഷാ അവിടെ ആ ദർഗ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയുള്ള ഒരു ദർശനം ഏതൊരു വ്യക്തിക്കും ജീവിത സാക്ഷാത്കാരത്തിനുള്ള വഴിത്തിരിവാണ്. ഇത് ആദിയില വന്ന് ഈ മല വന്ന് പറങ്കുറ്റം തിരുപ്പുറംകുറ്റം സിക്കന്ദർ ബാദുഷ ഇവിടെ മധുരയിൽ രാജ്യം പണ്ടി 10 വർഷം മധുരയിലെ വീരപാണ്ഡിയ മന്നനുടേ இஸ்லாம் பரப்ப வந்து வீரபாண்டிய மன்னனுடைய பிரச்சனைக்கு உட்பட்டு அவர் மதுரையை ராஜ்யம் பண்ணார். இவர் மதுரையை ராஜ்யம் பண்ணி சிக்கந்தர் பாதுஷாகிட்ட ஒப்படைச்சு இப்ராஹிம் பாதுஷா ராமநாதபுரம் பழைய முகவை அவட போய் ஏற்படுத்தி சிறிது காலம் கழித்து இவர் ராஜ்யத்தை மறிக்க திரும்ப வீரபாண்டியன் வந்து இவர் கூட மரணம் புரிகிறதுக்கு சண்டை வந்து இவர் சண்டை புரிகிறதுக்கு சோல்ஜர் இல்லாத குறையில் இப்ராஹிம் பாதுஷாவிடம் படை வேண்டி அப்படை வேண்டி போனவர் அங்கங்கே வீரபாண்டிய ராஜாக்கள் படையும் போன 7 பேரை செய்தாக்கி இவர் மதுரை ராஜ்யத்தை விட்டு திருப்பரங்குன்றம் பரங்குன்றம் ஈ மலைக்கு நிறைய பழைய புராதான பேர் உண்டு. இவட வந்து இந்த இடத்துக்கு பிற்பாடு ஒரு இடம் உண்டு. அவட வந்து பள்ளியில் தொழுது ரிஸ்க் அரிச்சுட்டு எப்பயும் போல அவட இருக்குது நடைமுறையில் இருந்தது. பாண்டிய வீரபாண்டியன் மன்னன் குலசேகர பாண்டியன் அவர் கூட்டாளி பாண்டிய படைகள் எல்லா இடத்துலையும் தேடி கண்டுபிடிச்சி ஆள் கிடைக்கல. அப்போ இ மலையில் வந்து தேடும்போது இவர் அங்கே ஒரு குகையில் தொழுதுட்டு இருந்தார். தொழுகை நிலையில் குதிரையை மறித்து செய்தாக்கி பாதுஷா சஜிதா போகக்கூடிய சூழலில் பாண்டிய மன்னன் செய்தாக்கு இவரை செய்தாக்கிறது பிற்பாடு அந்த ராஜாக்களுக்கு மன்னர்களுக்கு கண் பார்வை இல்லாத போய் திரும்ப கண் பார்வை கொடுத்து அல்லாஹ் ஹிதாயத் கொடுத்து அவரை இஸ்லாம் மரபுப்படி தாழ உள்ள முஸ்லீம்களை வரவழைச்சு இவட கொண்டு வந்து அடக்கம் பண்ணோம். செய்தாக்கப்பட்ட இடம் வேற, இ மலையில் வேற இடம், அடக்கப்பட்ட இடம் இது. இது 1195 கிபி ஹிஜிரி 590 ரஜப பெற 16 அந்த வருஷத்தில் அவர் செய்தானதுனால உருஸ் நடக்கும் அவருடைய நினைவில். இப்போ 800 சில்லறை வருஷம் ஓடிப்போச்சு, 800 சில்லறைக்கு மேலே ஓடிப்போச்சு. இவர் அடங்கினது பிற்பாடு தமிழ் சாஸ்திரத்தில் உள்ள போகர், ஹிந்து தமிழ் சாஸ்திரத்தில் போகர் இவரை வந்து இம்மலையில் வந்து தரிசித்து சிக்கந்தரை கண்டேன் ஒரு புலமை பாடும். சிக்கந்தர் மலையை கண்டேன் சிக்கந்தரை கண்டேன் அப்படின்னு சொல்லி போகர் 7000 அப்படிங்கிற புராதனத்தில் அவ பதிவாயிரும். மற்ற சிக்கந்தர் மலை அப்படிங்கிறது ஆதியில் தொல்லியல் துறை அறியுமா? அறியும். தொழில்துறைன்னா கவர்மெண்ட் மத்திய சர்க்காரில் உள்ள பழைய வெள்ளக்காரன் பிரிட்ஜில் உள்ள இம்மலைக்கு சிக்கந்தர் மலைன்னு பெயர் வச்சுச்சு. அது காலத்தில் ஓடிட்டுருக்கு. எல்லா மக்களுக்கும் இவட வந்து துவா இருந்தால், இந்து முஸ்லீம் எல்லா மக்களுக்கும் துவா இருந்தால் அதுவா
அல்லாஹ்கிட்ட துவா செஞ்சு கபுலாக்குது. இவர் இவருடைய மந்திரி, இவர் இவர் செய்யுது, இதுதான் சிக்கந்தர் பாதுஷா. அவர் செய்யுது, இவர் தான் சுல்தான் சிக்கந்தர் பாதுஷா. இவர் செய்யுது, அவர் செய்யுது. ஆமாம், இது போக அவட பகுதியில் உள்ள ஆளுங்க எல்லாம் அங்கெல்லாம் எல்லாம் செய்யுது. பாண்டிய ராஜாக்கள், வீர பாண்டிய மன்னன், ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കമ്മിറ്റിക്കാരിൽ ഒരാളായിട്ടുള്ള ഇദ്ദേഹത്തിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ രത്ന ചുരുക്കം ഇപ്രകാരമായിരുന്നു. രാമനാഥപുരത്തു നിന്നും ഒരു വാർത്തയും കിട്ടാതെ വന്നപ്പോൾ സുൽത്താൻ സിക്കന്ദർ ബാദുഷ ജീവൻ രക്ഷിക്കാനായും മനസുഖത്തിനായും തന്നെ അള്ളാഹുവിന് അർപ്പിച്ചു പ്രാർത്ഥിക്കാനായി മധുരയിൽ നിന്നും 6 കിലോമീറ്റർ ദൂരത്തിലുള്ള തിരുപ്പുറം കുണ്ട്രം മലയുടെ മുകളിൽ ശരണം പ്രാപിച്ചു. 5 നേരവും അള്ളാഹുവിനെ നിസ്കരിച്ചു. പുണ്യ ഖുറാനെ വായിച്ചു കണ്ണീർ വിട്ടു. മനസ്സുരകി പ്രാർത്ഥിച്ചു. മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടിയതുകൊണ്ട് അവിടെ താമസിച്ചു. പഴമയും പുതുമയും കൂടി ചേർന്ന സ്ഥലമാണ് തിരുപ്പുറം കുണ്ട്രം. മധുര മഹാനഗരത്തിൽ നിന്നും 6 കിലോമീറ്റർ ദൂരത്തിൽ ഗംഭീരമായി നിൽക്കുന്ന മലയാണ് സിക്കന്ദർ മല എന്ന് മുസ്ലിങ്ങളും ശ്രീസ്കന്ദർ മല എന്ന് ഹിന്ദുക്കളും പറയുന്നു. മുരുകന്റെ 6 പട വീട്ടിൽ ഒന്നായി തിരുപ്പുറംകുണ്ടം കോവിൽ മല അടിവാരത്തിലും കാശി വിശ്വനാഥൻ കോവിൽ മല ഇടയിലും സമണർ ഗുഹകളിൽ തെക്കു പകുതിയിലും മലമുകളിൽ സുൽത്താൻ സിക്കന്ദർ ബാദുഷാവിന്റെ മനോഹരമായ ദർഗ സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെ ശൈവം സമണർ ഇസ്ലാമിക കലാചാരത്തിനെ താങ്ങി നിൽക്കുന്ന ഒത്തുചേരലിന്റെ ആത്മീയ മലയാണ് ഇത്. ഈ മലയിൽ അഭയം തേടിയ സിക്കന്ദർ ബാദുഷാവെ പാണ്ഡ്യമന്നന്റെ വീരപാണ്ഡ്യൻ മകൻ കുലശേഖര പാണ്ഡ്യൻ ബാദുഷ അവർകൾ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നു. കൊടിമരത്തെ താങ്ങി നിൽക്കുന്ന ഈ മരം മധുരയിൽ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും. രാജപുര 16 ഉറൂസ് ആഘോഷിക്കുന്നതിനു മുമ്പ് കൊടിമരത്തിൽ കൊടിയേറ്റ ആഘോഷം തുടങ്ങുന്നു. അലാവുദ്ദീൻ ഉൾട്ട്, ലുക്മാൻ ഉൾട്ട്, ഇതിൽ വർഷത്തിൽ മുഴുവനും വെള്ളം വറ്റാതെയിരിക്കും. ഇത് യാത്രക്കാർക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പഴയ പടിയുള്ള പാത. സിക്കന്ദർ ബാദുഷയുടെ പുണ്യ കെട്ടിടം കെട്ടിയതിനു ശേഷം മരുതനായകം കെട്ടിയ പടിയാണ്. സിക്കന്ദർ ബാദുഷ തന്റെ ഉറ്റ സ്നേഹിതരുമായി ചെങ്കുത്തായ മല തന്റെ അറബ് കുതിരയിൽ കയറി മലയിൽ കൂടാരം കെട്ടി തങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. സിക്കന്ദർ ബാദുഷയുടെ അമ്മ മകനെ തേടി ക്ഷീണിതയായി മരത്തിനടിയിൽ തങ്ങിയപ്പോൾ എതിരാളികളുടെ വാളിന് ഇരയായി. ഇപ്പോൾ കാണുന്നത് ബാദുഷയുടെ അമ്മയുടെ സമാധി. മലയ്ക്ക് വരുന്നവർ അമ്മയുടെ സമാധിയിൽ വന്നു പോകുന്നു. നെല്ലിത്തോപ്പി കാട്ടുപള്ളി എന്ന് പറഞ്ഞാലും പഴയകാലത്ത് ഇത് യുദ്ധക്കളമായിരുന്നു. ഒരേ ദൈവം എന്ന് ലോകത്തിനെ അറിയിക്കാൻ തെക്ക് നിന്ന് വന്ന ഇസ്ലാമിക ത്യാഗദീപങ്ങൾ സുൽത്താൻ സിക്കന്ദർ ബാദുഷയെ രക്ഷിക്കാൻ ശ്രമിച്ച ഉത്തമരായ പോരാളികൾ നാടുവിട്ട് നാടുവന്ന് ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വിഷപ്പും പട്ടിണിയുമായി സദാ സുതിച്ചുകൊണ്ടേയിരുന്നു. ഇരുന്ന സമയത്തിൽ എതിരാളികൾ കോഴത്തരമായി കൊന്നു എന്നതാണ് ചരിത്രം. അവരുടെ സമാധി ഇരിക്കുന്ന സ്ഥലമാണ് നെല്ലിത്തോപ്പ് കാട്ടുപള്ളി. ഈ സ്ഥലമാണ് ഇപ്പോൾ നെല്ലിത്തോപ്പ്. ദൈവത്തിന് വേണ്ടി അവസാന നിമിഷം വരെ പോരാടിയവർ ഉറങ്ങുന്ന ഈ സമാധി നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. അടുത്ത് ഇത് ബാലമസ്താന്റെ സമാധി. സിക്കന്ദർ ബാദുഷയുടെ കൂടെ ഇരുന്ന് മരിച്ച ആൾ, അത് ദൈവവിശ്വാസി അഹമ്മദ് ഷെരീഫ് ഉറങ്ങുന്ന സ്ഥലം. ഇത് തന്നെ തേടി വന്നവർക്ക് നല്ലത് തരും ഡോക്ടർ ഹക്കീമിന്റെ സമാധി. ഇത് അപ്പൻ ഖാൻ എന്ന ജനങ്ങളാൽ അറിയപ്പെടുന്ന ഖാൻ പദവി കിട്ടിയ വീരന്റെ സമാധി. ഇത് ദൈവവിശ്വാസികളുടെ സമാധി. ഒരേ ദൈവം എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ആളുകൾ മരിച്ച പുണ്യസ്ഥലമാണ് ഇത്. എതിരാളികളുടെ വാളാൽ വെട്ടപ്പെട്ടാലും മക്കളുടെ മനസ്സിൽ എന്നും നിൽക്കുന്ന രാജാക്കന്മാർ ഉറങ്ങുന്ന സ്ഥലമാണ് ഈ പുണ്യഭൂമി. ഇവിടെ വരുന്നവരെല്ലാം അവരെ ജിയാറത്ത് ചെയ്യാതെ മലമുകളിൽ പോകാറില്ല. ഇനി ചരിത്രം. പാണ്ഡ്യ പടവീരന്മാർ ബാദുഷയെ തേടി മലയുടെ മുകളിൽ കയറുമ്പോൾ ബാദുഷയുടെ വെള്ളക്കുതിരയുടെ ശബ്ദം സിംഹത്തിന്റെ ഗർജനമായി പാണ്ഡ്യവീരന്മാർക്ക് കേട്ടു. എതിരാളികൾ കുതിരയെ വാളാൽ വെട്ടിക്കൊന്നു. KP 1195 ഹിജിരി 590 രാജപുര 16-ാം ദിവസം വൈകിട്ട് പുലർന്നാൽ 17-ാം ദിവസം ഗുഹ ഒന്നിൽ സുജിത നിലയിൽ സിക്കന്ദർ ബാദുഷ ദൈവദൂതനായ ബാദുഷാവെ എതിരി എന്ന് വിചാരിച്ച് അപ്പോഴേ വാളാൽ വെട്ടിക്കൊന്നു. ആ ഗുഹയാണ് ഇത്. സുജിത നിലയിൽ മരണമടഞ്ഞ് ഷഹീദ് എന്ന ഉത്തമ നിലയിൽ സിക്കന്ദർ ബാദുഷ എത്തി. സിക്കന്ദർ ബാദുഷയുടെ മഹിമ അറിഞ്ഞ് മക്കൾ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി, ശരിയാകും. കുണ്ട്രത്ത് മലമുകളിൽ കൂടിക്കൊണ്ട സിക്കന്ദർ ബാദുഷാവിന് മഹാവീരൻ മരുതനായകൻ കെട്ടിക്കൊടുത്ത കോട്ട പോലുള്ള കെട്ടിടം. മനസ്സിന് കുളിർമ തരുന്ന ഈ സ്ഥലം
ഒരു പ്രാവശ്യം വന്നാൽ തിരിച്ചു വരുവാൻ തോന്നും. ശാന്തി തേടി വന്ന ബോഗർ എന്ന സിദ്ധർ ഇവിടെ വന്ന് തങ്ങി സിക്കന്ദറേയും കണ്ടുപോയതായി ചരിത്രം പറയുന്നു. സുൽത്താൻ സിക്കന്ദർ ബാദുഷാ അള്ളാവിന്റെ പാതയിൽ കിപി 1195 ഷഹീദായ നാൾ രജ്പിറ 16-ാം ഇരവ് പുലർന്നാൽ 17-ാം വിറ ഈ ഓർമ്മ ദിവസം ചന്ദനക്കൂട ആഘോഷമായി കൊണ്ടാടപ്പെടുന്നു. തമിഴ്നാട്, കേരള, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ഭക്തർകൾ വന്നുകൂടുന്നു. ഇതാണ് ലൈറ്റുകളാൽ അലങ്കരിച്ച ദാബുദുരഥം. നറുമണം തരുന്ന ചന്ദനക്കുടത്തെ താങ്ങി പതുക്കെ പതുക്കെ വരുന്നു. തിരുപ്പുറമുണ്ടം മുഴുവനും ഘോഷയാത്രയായി ഈ ചന്ദനക്കുടരഥം വരുന്നു. ദർഗാവിന്റെ മൂത്ത പിൻകവി ഈ ചന്ദനക്കൂടത്തെ ചുമന്ന മല കയറി ഷഹീദ് അവർകളിൽ പുണ്യസമാധിയിൽ ചന്ദനം പൂശുന്ന അത്ഭുത കാഴ്ച കാണാം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളിൽ ഒത്തുചേർന്ന് ഒറ്റ മതമായി കൊണ്ടാടുന്ന ആഘോഷമാണ് ഇത്. മധുരയിൽ വിശേഷമായി ഈ ആഘോഷത്തിൽ ഷഹീദ് ദൈവവിശ്വാസി ആശീർവാദം കിട്ടിപ്പോകുന്നത് കണ്ണിന് കുളിർമ നൽകുന്നു. എതിരാളികളുടെ തന്ത്രത്താൽ ഷഹീദാക്കപ്പെട്ട സുൽത്താൻ സിക്കന്ദർ ബാദുഷാ ഷഹീദ് എന്ന ഉയർന്ന ദർജയെ അടഞ്ഞതുകൊണ്ട് മാത്രമല്ല, അവർ നല്ല ദൈവവിശ്വാസി ആയിരുന്ന കാരണത്താലും മരിച്ചും മരിക്കാതെയും എല്ലാവരുടെ മനസ്സിലും ഇന്നും ജീവിക്കുന്നു. അവരെ തൊഴുന്നവർക്ക് ദിവസവും അത്ഭുതം നടന്നുകൊണ്ടേയിരിക്കുന്നു. പരിപാടിക്ക് വരുന്ന ഭക്തർകൾ സുൽത്താൻ സിക്കന്ദർ ബാദുഷായെ ദർശിച്ചതിനു ശേഷം തങ്ങളുടെ പുണ്യസഞ്ചാരം തീർന്നുള്ളൂ എന്നതാണ് വിശ്വാസം. നാനാ മതത്തിൽപ്പെട്ട ആളുകൾ കടന്നു വരികയും ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ചന്ദനത്തിരി കൊണ്ടുവന്നിട്ട് കത്തിച്ച് ഈ വിളക്കിൻ്റെ താഴെ കുത്തിവെക്കുന്നതും കാണാം. അപ്പം നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്, ചന്ദനത്തിരികൾ കുത്തിവെച്ചിട്ടുണ്ട്, വ്യത്യസ്ത മതത്തിലുള്ള ആളുകൾ കടന്നു വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പ്രാർത്ഥനാനിരതരാകുകയും അവരുടെ കാര്യങ്ങൾക്കായി കടന്നു വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് മനസ്സിന് ശാന്തിയും സമാധാനം കിട്ടുന്നതിനും, അതുപോലെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഒറ്റ കല്ലിലാണ് തീർത്തിരിക്കുന്നത്. അതും കല്ല് നല്ല ഡിസൈനിൽ കൊത്തിയുണ്ടാക്കിയ കല്ലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈരാറ്റുപേട്ടെന്ന് വരികയാണ്, ഞങ്ങൾ നീലഗിരി. ആ, നിങ്ങൾ ഇതിനായിട്ട് വന്നാണോ പോയിട്ട് വരികയാണല്ലേ? ഇവിടെ ആദ്യമായിട്ട് വരികയാണോ? ആദ്യമായിട്ട് വരികയാണല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. ഇബ്രാഹിം ബാദുഷാടി അല്ല, ഇവിടെ എത്തിച്ചേരണം എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം കൊണ്ട് ഇത്ര ഇതെടുത്തിട്ട് കടന്നു വരികയാണല്ലേ. രണ്ട് പ്രാവശ്യം വന്നിട്ട് കെട്ടം നടന്നില്ല, മഴയൊക്കെ. ആ മൂന്നാം പ്രാവശ്യം എന്തായാലും ഇത് കുഞ്ഞോന് അടക്കം വന്നതിന്, മോനെ ഒന്ന് തിരിയട കുഞ്ഞാ, അവനടക്കം ഇത്രയും കയറി വന്നു. ഓക്കെ, അപ്പോൾ അൽഹംദുലില്ലാ കാണാം. നമ്മൾ ആ ഇതാ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇതാ നമ്മളിവിടുന്ന് രണ്ടാമത്തെ ആ സ്ഥലമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ചിറങ്ങുകയാണ്. എന്താണെങ്കിലും മനസ്സിനേറെ കുളിർമയേകുന്ന ആ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. പക്ഷെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, മധുരയിൽ നിങ്ങൾ എന്നെങ്കിലും വന്നാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സ്ഥലം സന്ദർശിച്ചിരിക്കണം എന്ന റിക്വസ്റ്റ് മാത്രമാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ മതത്തിനും എല്ലാത്തിനും അധീനമായിട്ട് നമ്മുടെ മനസ്സിന് കുളിർമയും സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു ഒരു പ്രത്യേക അനുഭൂതി ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മളിവിടെ കയറി വരുന്നതിന് ഒരിക്കലും ഒരു നഷ്ടമല്ല. ഞാനിപ്പോൾ കണ്ടില്ലേ, ഒത്തിരി കുട്ടികളടക്കം കുടുംബങ്ങളടക്കം, അതിന്ന മതമൊന്നുമില്ല, അവിടെ നെറ്റിയിൽ ചന്ദനക്കുറി വരച്ചവരും ഭസ്മം തൊട്ടവരെയും അനവധി പേരെ നമ്മളവിടെ കണ്ടു. അതുപോലെ തന്നെ തലയിൽ തൊപ്പി വെച്ചവരെയും നമ്മൾ കണ്ടു. അതെനിക്ക് വളരെ സന്തോഷം തരുന്നൊരു കൺസെപ്റ്റാണ്. കൊച്ചു കുട്ടികൾ മുതൽ ഞാനിപ്പോൾ 60-70 വയസ്സായ ആളുകൾ വരെ ഇവിടെ കണ്ടു. പക്ഷെ അവരെല്ലാം നിഷ്പ്രയാസം ഇതിൻ്റെ മുകളിൽ കയറി എത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതും വലിയൊരു കാര്യമാണ്. പാലക്കാട് ജില്ലയിൽ നിങ്ങൾ വരണത്? പാലക്കാട് ഇതിനായിട്ട് വന്നാണ്? ഏർവാടി പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് പോവുള്ളൂ അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലേ? ഓക്കെ, സന്തോഷം. ഞങ്ങൾ കുറച്ചും കൂടി വെയിലത്തായിരുന്നു യാത്ര, അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മേലെ കയറി ചെന്നപ്പോൾ ആ വിഷമെല്ലാം പോയി. അതാണ് അതിൻ്റെ കാര്യം. മലപ്പുറം ജില്ല എന്നാണ് വരുന്നത് അല്ലേ? ഇതിനായിട്ട് ഇങ്ങോട്ട് വന്നാണ്. ആ, അപ്പോൾ ഇതാണ് മലയാളികൾ ഒരുപാട് എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി മലയാളികൾ നമ്മുടെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഞാനതാ പറഞ്ഞത്, മധുരയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു നിർബന്ധമായിട്ടും വന്നു പോകേണ്ട ഒരു സ്ഥലമാണിത്. നിങ്ങളൊക്കെ മലപ്പുറത്ത് നിന്ന് വരണേ? ആ, മലപ്പുറത്ത് നിന്ന് വരികയാണ്. ഓക്കെ, സന്തോഷം കാണാൻ കഴിഞ്ഞതിൽ. മലപ്പുറം ജില്ലയാണ്, ഞങ്ങൾ വയനാട് ജില്ലയുടെ ബോർഡറാണ്, നീലഗിരി തമിഴ്നാട്. ആ, മലപ്പുറം ജില്ലയെന്നാണ്. ആദ്യമായിട്ട് വരികയാണോ? ആദ്യമായിട്ട് വരികയാണല്ലേ. ഏർവാടി പോയിട്ട് വന്നാണ് അല്ലേ? ആ, പോയിട്ട് തിരിച്ചു പോകുന്നതാണ്. ഓക്കെ.
നമ്മളാ കയറി ചെല്ലുന്നതിന്റെ ഫീൽ അവിടെ ചെല്ലുമ്പോ തീരും. ഇപ്പൊ ചിലപ്പോ ചെറിയ ഫീൽ വന്നു, അയ്യോ ഇത്രയും നടന്നല്ലോ എന്ന്, അത് അവിടെ ചെല്ലുമ്പോ മാറും. നിങ്ങളൊക്കെ മലപ്പുറം? മലപ്പുറത്ത് നിന്ന് ഒന്നിച്ചൊരു വണ്ടിയിൽ വന്നായിരിക്കും അല്ലേ? ഏർവാടി പോയിട്ട് അങ്ങനെ വന്ന വഴിയാ? ആ ഓക്കെ ഓക്കെ. നമ്മൾ നേരെ മുന്നിൽ കാണുന്നത് ആ കാണുന്നതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ നേരെ പുറകിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ വന്നു ചേരുന്ന ആളുകൾക്ക് കയ്യും കണക്കില്ല, എന്തോരം ആളുകളാണ് വരുന്നതെന്ന് ഞാൻ നോക്കിയിട്ട്. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും വേർവാടി പോയിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് മഞ്ചേരി നിന്ന് പാലക്കാട് നിന്ന് ഒട്ടനവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ആ മലയുടെ മുകളിൽ നമ്മളിതാ കാണുന്നുണ്ടോ? ആ എവിടെയാണതുള്ളതെന്നുണ്ടോ? അതിൻ്റെ മുകളിൽ പോയിട്ടാണ് നമ്മളിപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്ന് വരണേ? മലപ്പുറത്ത് നിന്ന് വരികയാണോ? ഇപ്പൊ മുകളിൽ പോയ കൂടെ വന്നതാ? ആണോ? അപ്പോ ഏർവാടി പോയി അങ്ങനെ വന്നതാ നിങ്ങള്? ആ പകുതിയായി പകുതിയായി. അതാ ഇതാ കാണണ്ടോ? അതാ അത് ഒന്ന് അതിന്റെ മുകളിലാണ് വലിയ നമ്മുടെ ഇതുള്ളത് കേട്ടോ. അപ്പൊ ഇതിലെങ്ങനെ പോയി അവിടെ എത്തണം. കുറച്ചു നേരം ഇരുന്ന് മെല്ലെ മെല്ലെ കയറിയാൽ മതി, അങ്ങനെ തിരക്ക് ഓടിക്കണ്ട, മെല്ലെ മെല്ലെ പോയാൽ മതി. പക്ഷെ നമ്മുടെ ഈ ക്ഷീണമൊക്കെ അവിടെ ചെല്ലുമ്പോൾ മാറും, തിരിച്ചിറങ്ങാൻ ഒരു ടെൻഷൻ ഇല്ലാതെ പോരാ. അതുപോലെ തന്നെ ഈ വഴിക്കൊരു മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ പകുതി എത്തുമ്പോൾ ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ക്ഷേത്രത്തിലേക്കും കൂടി പോകുന്ന ഒരു വഴിയാണ്. ഒരു വഴിയിലൂടെ സഞ്ചരിച്ചിട്ടാണ് ആളുകൾ ബാദിമലയിലെ അമരണൻ പള്ളിക്കും കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കും രണ്ടും തിരിഞ്ഞു പോകുന്നത്. അങ്ങനെ പ്രത്യേകത കൂടി ഈ വഴിക്ക്. ഈ കാലഘട്ടത്തിലെ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുത്താൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും സന്ദർശനങ്ങൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയ്ക്ക് വിരാമമിടുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ, ഈ കാണുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു മനോഹരമായ വീഡിയോ വിശേഷവുമായി വീണ്ടും കാണും വരെ. ഗുഡ് ബൈ.